പാരമ്പര്യ കുലത്തൊഴിലുകളെല്ലാം അന്യം നിന്നുപോകുന്ന സമയമാണ്. പക്ഷേ തമിഴ്നാട്ടിലെ തലക്കുളത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം ഒരു നല്ല കാഴ്ച കാണാൻ ഇടയായി. പാരമ്പര്യവും ആധുനികതയും ഇഴചേർത്തുള്ള പരീക്ഷണം, അതിലൂടെ മൺപാത്ര നിർമ്മാണം തിരിച്ചുകൊണ്ടുവന്ന കുറച്ചുപേർ, കൈവിനൈഗ്നർ പോട്ടറി ക്രിയേഷന്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്. കുത്തൊഴുക്കിൽ പാരമ്പര്യ കുലത്തൊഴിലുകൾ പലതും അന്യനിന്നുപോകുന്ന ഇക്കാലത്ത് ആധുനികമായ യന്ത്ര സംവിധാനത്താൽ മൺപാത്ര വ്യവസായത്തെ തിരിച്ചുപിടിക്കുകയാണ് തമിഴ്നാട്ടിലെ തലക്കുളത്തുള്ള കൈവിനൈഗ്നർ പോട്ടറി ക്രിയേഷൻ. കളിമണ്ണ് കുഴച്ച് പാകപ്പെടുത്തുന്നത് മുതൽ ചൂളയ്ക്ക് വെച്ച് ചുട്ടെടുക്കുന്നത് വരെയുള്ള നിർമ്മാണത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ആധുനികതയും പാരമ്പര്യവുമായി സമന്വയിപ്പിച്ച നിർമ്മാണ രീതിയാണ് ഇവിടെ പിന്തുടരുന്നത്. ഇവിടെ വന്ന് കിട്ടത്തട്ട ഒരു 20 കുടുംബങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർ കുടുംബങ്ങളിൽ നോക്കിയാൽ പാവപ്പെട്ട മക്കളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അവർ ഡെയിലിയും 200 വരെ 500 വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പൊമ്പിളർ മാക്സിമം പൊമ്പിളരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇവിടുത്തെ പൊരുക്കളൊക്കെ നമുക്ക് മാക്സിമം കേരള അങ്ങോട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അത് പോയിട്ട് വെളിനാട്ട് മാർക്കറ്റ്, അതായത് ഫോറിൻ എക്സ്പോർട്ട് മാർക്കറ്റുകളും നമുക്കിതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ പ്രോബ്ലം എന്തെന്ന് നോക്കിയാൽ ജോലിക്ക് ആൾക്കിത് കിട്ടുന്നില്ല എന്നു വെച്ചാൽ ഇത് നല്ല ശ്രദ്ധയോട് ചെയ്യുന്ന ജോലിയാണ്. പാരമ്പര്യ കുലത്തൊഴിലുകൾ ഗ്രാമങ്ങളിൽ നിന്നും അന്യം നിന്നുപോകുന്നത് കണ്ടാണ് ഗാന്ധിയൻ തത്വങ്ങളിൽ ആകൃഷ്ടനായ ഡോക്ടർ ഭഗവതീശ്വരൻ സെന്റർ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന സ്ഥാപനത്തിന് കീഴിലുള്ള പരിശീലന പദ്ധതിയുടെ ഭാഗമായി ഗ്രാമവാസികൾക്ക് പരിശീലനം നൽകി മൺപാത്ര വ്യവസായം ആരംഭിക്കുന്നത്. 1992 പതിവ് പണ്ണ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് വന്ന് നാങ്ക വന്ന് റൂറൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് മെയിൻലി വന്ന് எந்த இண்டஸ்ட்ரீஸ் வந்து டிகிரேட் ஆகிட்டு இருக்குதோ, எந்த அப்பேர் வரலையோ கிராமங்கள்லையே, அந்த இண்டஸ்ட்ரீஸை வந்து ரிவைவ் பண்ணதுக்காக வேண்டி பேசிக்கலி நாங்கள் வந்து ஆரம்பித்தது. பண்பாண்ட தொழிலாளர்கள் சொல்லக்கூடிய அந்த குலால சமுதாயத்தை சார்ந்தவங்கள் வந்து இந்த இண்டஸ்ட்ரியை விட்டுட்டு வெளியில் போயிருக்காங்க. இதை வந்து ஒரு சமுதாய ஒரு தொழிலாக மட்டுமில்லாம நம்ம கருதப்படுறது இல்லை. இதை வந்து ஒரு ட்ரேடாக வந்து ஒரு பிஸ்னஸாக வந்து நம்ம வந்து கருதக்குள்ள வாய்ப்புகள் இருக்குது. വ്യവസായമായി കുറഞ്ഞ പണിക്കൂലിയുമായി വിപണി സാധ്യതകൾ കണ്ടെത്താനും പ്രയോജനപ്പെടുത്താനും കഴിയാതിരുന്ന അസംഘടിത മേഖലയായി കഴിഞ്ഞിരുന്ന മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് മാന്യമായ വേതന വ്യവസ്ഥയിൽ ദീർഘകാല തൊഴിൽ ദിനങ്ങൾ ഇത്തരം സംഘടനകൾ വഴി ലഭിക്കുന്നുവെന്നത് അവരുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള വിപണന കേന്ദ്രങ്ങൾ വഴി ഇവയ്ക്ക് വിപണി കണ്ടെത്താൻ കഴിയുന്നത് ഈ വ്യവസായത്തിന് വലിയ കരുത്താണ് നൽകുന്നത്. നിലവിലെ വിപണി ആവശ്യങ്ങൾക്കൊപ്പം ആധുനികതയെ ഇഷ്ടപ്പെടുന്നവർക്കായി ആ രീതിയിലുള്ള മൺപാത്രങ്ങൾ ഒരുക്കാനും ഇവർ ശ്രദ്ധ വയ്ക്കുന്നു. പാരമ്പര്യ കൈത്തൊഴിലുകൾ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഇത്തരം സംരംഭങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകുന്ന കരുത്ത് പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ്.